നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ പേരിൽ ഒരു അവിശ്വാസ പ്രമേയ അവതരണത്തിന് വീണ്ടും അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷം മെമ്പർമാരും ഒപ്പിട്ട ഒരു മെമ്മോറാൻഡം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സഭയുടെ അനുവാദത്തോടെ ഞാൻ പ്രമേയ അവതരണത്തിന് ബന്ധപ്പെട്ട മെമ്പറെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഈ പഞ്ചായത്തിന്റെ ഭരണം അഴിമതിയും ക്രമക്കേടുകളും കൊണ്ട് അനുദിനം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള തുകകളെല്ലാം പ്രസിഡന്റും കൂട്ടാളികളും ചേർന്ന് കൃത്രിമ രേഖ ഉണ്ടാക്കി തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നാമത്തെ തെളിവാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമായ കുളം വെട്ടിക്കാതിരുന്നത്. പൊതുവഴിക്ക് വേണ്ടി നാട്ടുകാർ സമാധാനമായി മുന്നോട്ട് വന്നിട്ട് അതിനടിച്ചമർത്താൻ ശ്രമിച്ചതും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനപ്പെടുത്തി തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതും വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ഇത്തരം അഴിമതികൾക്ക് പല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നതായി തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അവരുടെ മേലും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതിനാൽ ഈ പ്രസിഡന്റിന്റെ പേരിൽ ഈ സഭയ്ക്കുള്ള അവിശ്വാസം രേഖപ്പെടുത്തുന്നു. ഈ പ്രമേയം വോട്ടിനിടുകയാണ്. ഇതിനെ അനുകൂലിക്കുന്ന മെമ്പർമാർ കൈപൊക്കി അംഗീകാരം വ്യക്തമാക്കണം. അവിശ്വാസ പ്രമേയം പാസായിരിക്കുന്നു. സ്വാമി എന്തിനാ കൊളക്കടവിൽ എന്റെ പുറകെ വരുന്നത്? എങ്ങനെ വരാതിരിക്കും? ആണായി പിറന്നു പോയില്ലേ? ആ സ്വാമി ഇരിക്കണം, ഞാനിപ്പോ വരാം. സ്വാമി, സ്വാമി എന്താ വന്നത്? ഇവിടെ ഒന്നും ഇരിപ്പില്ല. എന്റെ പൊന്നു തെങ്ങമ്മ, ഞാൻ ഇപ്പോൾ വന്നത് അതിനല്ല. എനിക്കൊരു ഒരു 500 rupees വേണം. വൈഫിന്റെ വളരെ കൊണ്ടു വന്നിട്ടുണ്ട്. സ്വാമിക്ക് എന്താ ഇത്ര പണത്തിന് അത്യാവശ്യം? തങ്കമ്മയുടെ എന്ത് കാര്യവും തുറന്നു പറയാമല്ലോ. ഓഫീസ് കണക്കിൽ 1000 രൂപ കുറവ്. നാളെ പരിശോധനയ്ക്ക് ആള് വരുന്നുണ്ട്. സംഗതി ആകെ കുഴപ്പം. അതിന് 500 കിട്ടിയിട്ട് എന്ത് ഫലം? ബാക്കി പ്രസിഡന്റ് എടുത്തതാണ്. എന്റെ കണക്ക് ശരിയാക്കിയില്ലെങ്കിൽ നാളെ ഊണ പൂജ പറയലാണ്. ഏതായാലും സ്വാമി നാളെ രാവിലെ വാ. മുതലും പലിശയുമായി ഇത്രയേ ഉള്ളൂ. ഇതിനുള്ള മരുന്ന് തന്നേ മനസമാധാനത്തിന് വേണ്ടിയാണ് തങ്ങമ്മ. നേരാണോ താനീ പറയുന്നത്? വാസന്തി അകത്തുണ്ടല്ലോ, വിളിച്ചു ചോദിക്കണം. വാസന്തി, വാസന്തി, ഏയ്, നീയും നിന്റെ കൂട്ടുകാരികളും കൂടെ ചേർന്ന് ആ റൗഡി രാമുവിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് കേട്ടത്? സത്യമാണോ? നിന്റെ അച്ഛൻ എതിരായി നീ? ക്ഷമിക്കണം അച്ഛാ, ഈ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കാൻ എന്റെ അച്ഛനേക്കാളും യോഗ്യൻ രാമുവേട്ടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസന്തി, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. എന്ന് പറഞ്ഞേ? എന്താ വൃത്തി കളഞ്ഞത്? തല്ലു, മതിയാവോളം തല്ലു. പക്ഷേ എന്നെ കൊന്നാലേ ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റം വരികയുള്ളൂ.
ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഇത് ഞാൻ അവനോട് പകരം ചോദിക്കും. അവൻ നിന്നെ എന്റെ മകളെ നശിപ്പിക്കാൻ ധൈര്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നെ ആരും നശിപ്പിച്ചിട്ടില്ല അച്ഛാ, എന്നെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ എന്റെ അച്ഛൻ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട്. ദാസപ്പ, ഇവളുടെ മുമ്പിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. പക്ഷേ എന്നെ വഞ്ചിക്കാൻ ആ തെന്റെ ഞാൻ അനുവദിക്കില്ല. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി. ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ് സാർ. ബ്രാഹ്മണനോ? അതെ സാർ. ഞാൻ എന്തിനാ പോസ്റ്റർ കീറിയത്? വഴിവാദം പച്ചക്കറി വാങ്ങിക്കാൻ പേപ്പർ ഇല്ലാതുകൊണ്ട് കീറിപ്പോയതാണ് സാർ. ഓഹോ, അത് ഈ പച്ചക്കറി ആയിരിക്കും. അയ്യോ, അത് വയറ്റ് വേദനയ്ക്കുള്ള മരുന്നാണ് സാർ. എന്നാലേ ഞാനൊരു മരുന്ന്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ കഴിഞ്ഞ കാലമത്രയും ഇവിടെ ഈ പഞ്ചായത്തിൽ എന്ത് നടന്നു എന്ന് നിങ്ങൾക്കേവർക്കും നല്ല പോലെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഴിമതിയുടെയും കുംഭകോണത്തിന്റെയും മാത്രം സന്തതിയായ മിസ്റ്റർ രാഘവൻ നായർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുകയാണ്. സ്വന്തം പള്ളവീർപ്പിക്കാൻ വേണ്ടി നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഭൂരിഭാഗവും സ്വന്തം ബന്ധുജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന സത്യം നിങ്ങൾക്കേവർക്കും അറിയാവുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു കൊള്ളക്കാരനെ വേണോ? അതോ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും സന്നദ്ധമായി നിൽക്കുന്ന ശ്രീ രാമു എംഎയെ വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം നിങ്ങൾക്കിതാ സംജാതമായിരിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ച് കലപ്പയും കാളയും ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായ രാമുവിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ റൗഡി രാമുവിനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിൽ അരിയുണ്ടാക്കുന്ന സ്ഥലത്തിന് പകരം, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പകരം അവരെയെല്ലാം ബിച്ചുവയും കടാറയും കണ്ടകൂടാതെയുമായിരിക്കും ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എനിക്ക് സ്ഥാനമാനങ്ങളിലൊന്നും തീരെ ആഗ്രഹമില്ല, കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വാസവുമില്ല, ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് മോഹിച്ചതുമല്ല. നാട്ടുകാരുടെ നിരന്തരമായ നിർബന്ധവും പ്രേരണയുമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. രാഷ്ട്രീയത്തിൻ്റെ മറപറ്റി പ്രസിഡന്റ് എന്ന മേൽവിലാസം ഉപയോഗിച്ച് ഒരു മനുഷ്യനും അയാളുടെ കുറേ ശിങ്കടികളും ചേർന്ന് ഈ നാട്ടിൽ കഴിഞ്ഞ 10 കൊല്ലമായി നടത്തിവന്നിരുന്ന അഴിമതിയും അക്രമവും അവസാനിപ്പിക്കേണ്ടത് ഒരാവശ്യമായി തോന്നിയതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിച്ചതാണ്. ഇത്തരം രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. പകരം അർഹതയുള്ള ജനസേവകരെ തിരഞ്ഞെടുത്തയക്കുക. അതിന് ഞാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുക. നിങ്ങൾക്ക് നമസ്കാരം. 4ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം. ആകെ പോൾ ചെയ്ത വോട്ട് 2003. ശ്രീമാൻ രാമുവിന് ലഭിച്ച വോട്ട് 1800. ശ്രീമാൻ രാഘവൻ നായർക്ക് ലഭിച്ച വോട്ട് 94. അസാദ് 109. ശ്രീമാൻ രാമു 4ാം വാർഡിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ രാഘവൻ നായരേക്കാൾ 1706 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.
ഞാൻ പോയി പശുവിനെ കരഞ്ഞിട്ട് പിന്നെ വരാം. നിൽക്കടാ, നീ ഇത്രയും നാൾ കടന്നതെല്ലാം മതി. നിന്റെ ഒരു കറപ്പ്. എന്റെ പൊന്ന് ഹേമാന്യ, ഞാൻ നിരവധി ഇവിടെ ഒരിക്കലും വേലയുണ്ട്. ചാരായക്കടയിൽ ചായ വിൽക്കല്ലേ? ചായക്കടയിൽ ചാരായം വിൽക്കല്ലേ എന്ന് പലതവണ ഞാനിപ്പോഴും പറഞ്ഞു. ഇവിടെ ഒരിക്കലും വേലയുണ്ട്. നമ്മൾ പശുവിനെ കരഞ്ഞിട്ട് നിൽക്കടാ. ഇവനത് കണ്ടോ? എന്തോ പറയുന്നത്? ഇവിടെ ചാരായക്കത്ര മാത്രമല്ലോ, അതോ അതിന്റെ ചോദിക്കണം. അവിടെ കണ്ടാൽ അറിഞ്ഞൂടെ? എടി, നിന്നോടാ ചോദിച്ചത്? അത് മാത്രമുള്ള പശു കയറ് പൊട്ടിച്ചാണ് ഞാൻ അതിനെ കെട്ടിട്ട് വെച്ച് പിന്നെ അപ്പ പിന്നെ ഞാൻ പോയി പശുവിനെ കെട്ടിട്ടും പിന്നെ വരാം. അച്ഛൻ മോളുടെ തലയൊക്കെ ചീക്ക് ഭംഗിയായിട്ട് കെട്ടിത്തരാം കേട്ടോ. നമ്മൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നാളെ പരീക്ഷയല്ലേ. ഇങ്ങോട്ട് തരാം, ഞാൻ ഒരുക്കാം. ഞാൻ ഒരുക്കിക്കോളാം. വേണ്ട, അച്ഛൻ അറിഞ്ഞൂടെ, ചേച്ചി മതി. അയ്യോ, അങ്ങനെ പറയലേ മോളെ. അച്ഛന്റെ വിചാരം അച്ഛനെ എല്ലാം അറിയാമല്ലോ. ഏതുടുപ്പാ വേണ്ടത്? ചേച്ചിയോട് ചോദിച്ചാ മതി. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ സഹോദരിയോടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവളെ ഉറുക്കയായിരുന്നു. അവൾ ഉറുക്കാൻ നീ ആരും അവളുടെ അമ്മയോ ആയോ? മേലാരും ഇവിടെ വന്നു പോരുത്. രാമു, എന്താ? ഞാൻ എന്നെ എന്നാ വന്നോട്ടെ. എന്താ, കൂടെ താമസിപ്പിച്ചോളോ? എനിക്കിഷ്ടോടി ഇവിടെ തമാശയല്ലേ വാസു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നേരത്തെ എനിക്കറിയാമായിരുന്നു. നിങ്ങൾ തമ്മിൽ അതറിഞ്ഞിട്ടുമില്ല. ഒരു നല്ല കാര്യത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല, ഇനി നിൽക്കുകയില്ല. അവൻ ജയിച്ചേ സഹിക്കും, പക്ഷെ ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും പോട്ടെ, അവനിപ്പോ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എന്റെ വീട്ടിലും അവൻ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുക. അത് നമുക്ക് പറഞ്ഞു തിരുത്താവുന്നതല്ലേ ഉള്ളൂ.
നിന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ മകളെ നീ വാങ്ങിക്കും? എന്തായി ചോദിക്കുന്നത്? എന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ മകളെ, അതായത് എന്റെ അളിയന്റെ മകളെ എന്ന് വെച്ചാൽ എന്റെ മകൾക്ക് സമമായ എന്റെ അനന്തരവളെ. നീ വിവാഹം കഴിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. മറ്റാരെങ്കിലുമാണ് ഇത് ചോദിച്ചിരുന്നതെങ്കിൽ? എന്നാൽ അവന്റെ സഹോദരി എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്, അല്ലെങ്കിൽ അവൾ എന്നിൽ നിന്ന് ഗർഭം ധരിക്കുകയെങ്കിലും ചെയ്യും. രാഘവൻ നായരെ അവൻ ശരിക്കും മനസ്സിലാക്കി. എനിക്കും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണ്ട, പക്ഷേ ഞാൻ പറയുന്നുള്ള ചെയ്യാം. ഇതുവരെ എങ്ങനെയാണല്ലേ, പിന്നെന്താ സംശയം? സന്തുമറിമേ, നമ്മുടെ വാസു കാർ ആക്സിഡന്റ് പെട്ട് ആശുപത്രിയിലാണ്. വളരെ സീരിയസ് ആണ്. കുട്ടിയെ കാണണം. ആ കാർ വന്നിട്ടുണ്ട്. വരൂ 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 വരൂ. ഞാനും പറഞ്ഞു. ഓഫീസർ വീട്ടിൽ നിന്നും വൈഫുമായിട്ട് പിണങ്ങി വന്നിരിക്കും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ദേഷ്യം. രണ്ടുപേരും അങ്ങോട്ട് ഉടനെ ചെല്ലാൻ പറഞ്ഞു. ഇടാ, വീട്ടിൽ വൈഫ് വഴക്ക് പറയുന്നത് നമ്മൾ എന്ന് പേച്ചു. നല്ല കുഴപ്പമുണ്ടായിരിക്കുമോ? അഴിമതിക്കും കൈക്കൂലിക്കും എതിരായി ഗവൺമെന്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും മേൽ നടപടി എടുത്തിരിക്കുന്നു. ഇതാ സസ്പെൻഷനോട് പിടിക്കണം.
പാത്തു, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. പാത്തു, ദാ കാറ്, വാ. ഏത് ശാന്തി? ഇവിടെ ശാന്തിയില്ല. ഇത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നാണ് എന്നെ. നീ എന്നെ തോൽപ്പിച്ചുകളഞ്ഞു.